ഇന്ത്യയിൽ ട്രേഡ് ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും വില കൂടിയ ഷെയറുകൾ ഏതാണെന്നാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്? അതോടൊപ്പം തന്നെ ഈ വില കൂടുന്നതും കമ്പനിയുടെ ഗുണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ വില കുറഞ്ഞ ഷെയറുകൾ വാങ്ങുന്നതാണോ നല്ലത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ തരുന്നതും ആസ്ക് റുപ്പിമംഗ് സർവീസിലൂടെ നിങ്ങളുടെ ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യുന്നതും ഞാനാണ്. നമ്മളോട് പരമാവധി ആളുകളൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, 50 രൂപയിൽ താഴെയുള്ള വിലയുള്ള ഷെയർ പറഞ്ഞു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ 500 രൂപയിൽ കൂടുതലുള്ള ഷെയർ, അല്ലെങ്കിൽ 500-1000 ഇടയിലുള്ള ഷെയർ, അങ്ങനെയൊക്കെയാണ് ആളുകൾ നമ്മളോട് ഷെയറിൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുള്ളത്. പക്ഷേ ഞാൻ പരമാവധി എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഷെയറിൻ്റെ വിലയും ഒരു കമ്പനിയുടെ മൂല്യവും തമ്മിൽ വലിയൊരു ബന്ധമില്ല എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഷെയറുകളുടെ വില എന്ന് പറയുന്നത് കമ്പനികളുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് നിങ്ങൾക്കറിയോ. അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ, കമ്പനികൾ ബോണസ് ഇഷ്യൂകൾ ചെയ്യും, അല്ലെങ്കിൽ കമ്പനികൾ ഷെയറുകളെ സ്പ്ലിറ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഷെയറുകളുടെ വില ഒരു ആൾക്കാർക്ക് മേടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് കമ്പനികൾക്ക് കഴിയും. ചില കമ്പനികൾ അങ്ങനെ ബോദർ ചെയ്യാറുമില്ല, അങ്ങനെ ഷെയറുകളുടെ വില നിയന്ത്രിക്കണമെന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകളുമല്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ 5 ഷെയറുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഏറ്റവും വില കൂടിയ ഷെയർ ഏറ്റവും അവസാനമാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ 100 രൂപയുടെ നോട്ടുണ്ടെന്ന് കരുതാം. ഓക്കെ, 100 രൂപയുടെ നോട്ട്, അത് ഒരെണ്ണേ നമ്മുടെ കയ്യിലുള്ളൂ, ശരി. അപ്പോൾ അതിന് 100 രൂപ മൂല്യമുണ്ട്. അതേസമയം തന്നെ നമ്മളുടെ കയ്യിൽ ഒരു പാത്രം നിറയെ ചില്ലറയുണ്ടെന്ന് കരുതുക. 1 രൂപ കോയിൻ അല്ലെങ്കിൽ 1 രൂപ നോട്ടുണ്ടെന്ന് കരുതുക. അത് 100 എണ്ണമുണ്ട്. മനസ്സിലായോ? ഈ 1 രൂപ നോട്ടും ഈ 100 ചില്ലറ അല്ലെങ്കിൽ 100 ഒറ്റ രൂപ കോയിനോ നോട്ടോ, ഇതിൻ്റെ രണ്ടിൻ്റെയും മൂല്യം എത്രയാണ്? സെയിം അല്ലേ? കമ്പനികളുടെ മൂല്യമാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് കമ്പനികളുടെ ഷെയറുകളുടെ എണ്ണമോ അല്ലെങ്കിൽ ഷെയറുകളുടെ വിലയോ അല്ല നോക്കേണ്ടത് എന്നാണ് ഞാൻ ഈ ഉദാഹരണത്തിൽ നിന്ന് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ട്രേഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസിൽ വന്നിട്ടുള്ള 5 വലിയ ഷെയറുകൾ, എന്നാൽ നല്ല ഷെയറുകളെയും പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് പറയുന്നത് ഐഷർ മോട്ടോഴ്സ്. ഐഷർ മോട്ടോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ കേൾക്കുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്താണ്? റോയൽ എൻഫീൽഡ് ബൈക്കുകൾ, അല്ലെങ്കിൽ ഐഷറിൻ്റെ ട്രക്കുകൾ, അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ കമ്പനിയാണ് ഈ ഐഷർ മോട്ടോഴ്സ്. അതിനിപ്പോൾ ഏകദേശം വില 14,000 രൂപയാണ്. കൊറോണയുടെ ഈ താഴ്ച വരുന്നതിനൊക്കെ മുൻപ് ഒരു 22,000-23,000 റേഞ്ചിലേക്കൊക്കെ ഈ ഐഷർ മോട്ടോഴ്സ് വന്നിരുന്നു. ഇത് നല്ലൊരു കമ്പനി തന്നെയാണ്, നല്ല പെർഫോമൻസ് ഉള്ള കമ്പനി തന്നെയാണ്. പക്ഷേ ഈ 14,000 രൂപ കാണുമ്പോൾ പലരും അതിൽ നിന്ന് പേടിച്ച് പിന്മാറാറുള്ളതാണ് പതിവ്. അടുത്ത കമ്പനിയുടെ പേരാണ് പേജ് ഇൻഡസ്ട്രീസ്. ഈ പേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കാര്യത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. ജോക്കി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ജോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ അണ്ടർ ഗാർമെൻറ്റ്സ്, ആളുകളുടെ ഉള്ളിലിടുന്ന വസ്ത്രങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് പേജ് ഇൻഡസ്ട്രീസ്. വളരെ നല്ല കമ്പനിയാണ്, വളരെ നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനിയുമാണ്. ഇത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 18,000 രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് എന്തുകൊണ്ടാണ് ഇത്ര അധികം വില വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഷെയറിൻ്റെ വില എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷെയറിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ആകെ മൂല്യത്തിനെ ഷെയറുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ഈ ഷെയറിൻ്റെ വില എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ എന്താ, ഒരു കമ്പനിയുടെ മൂല്യം വളരെ ഉയർന്നതാണ്, ഷെയറുകളുടെ എണ്ണം അത്ര ഉയർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താവും? ഷെയറിൻ്റെ വില സ്വാഭാവികമായിട്ടും ഉയർന്നു നിൽക്കും അല്ലേ. അതേസമയം തന്നെ വലിയൊരു കമ്പനിയാണ് എന്നുണ്ടെങ്കിലും ധാരാളം ഷെയറുകൾ ഇറക്കിയിട്ടുണ്ടെന്ന് കരുതുക, അപ്പോൾ എന്തുണ്ടാവും? അതിൻ്റെ ഷെയറിൻ്റെ വില താഴ്ന്നു തന്നെയാണ് നിൽക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വലിയ ഒരു കമ്പനിയാണ് അശോക് ലൈലൻഡ്. അശോക് ലൈലൻഡിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണ്? 50 രൂപ 52 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അശോക് ലൈലൻഡിൻ്റെ ഷെയറുകൾ അത്രയും എണ്ണം നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്തതാണ് 3M ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. ഇതൊരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്, അതിൻ്റെ ഇന്ത്യൻ സബ്സിഡിയറിയാണ് 3M ഇന്ത്യ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എയ്റോസ്പേസ് രംഗത്തും അല്ലെങ്കിൽ മറ്റുള്ള ഇൻഡസ്ട്രിയൽ രംഗത്തും ആവശ്യമുള്ള ഗ്ലാസും അത് അധിഷ്ഠിതമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളും അതിൻ്റെ സർവീസുകളും അതിൻ്റെ കോൺട്രാക്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് 3M ഇന്ത്യ. വളരെ നല്ലൊരു കമ്പനിയാണ്, പക്ഷേ സാധാരണക്കാർക്ക് ഷെയർ വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ്. വില എത്രയാണ്? 19,000 രൂപ.
ഈ വില കൂടിയത് കൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതായത് ഈ നമ്മളെപ്പോലുള്ള സാധാരണക്കാര് ഈ ഷെയറുകൾ അധികം ട്രേഡ് ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങലും വിൽക്കലും അധികം നടത്താത്തത് കൊണ്ട് തന്നെ ഇത് കമ്പാരിറ്റീവ്ലി ഈ വിറ്റ് പോകുന്നത് മറ്റേ ചെറിയ ഷെയറുകളുടെ അത്ര വിറ്റ് പോകുന്ന തരത്തിലുള്ള ഷെയർ അല്ല, ലിക്വിഡ് അല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്കിലും ഈ ഷെയറുകളൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഹൈ നെറ്റ്വർത്ത് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഷെയറുകളൊക്കെ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇത് കയ്യിലിരുന്ന് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പം നിങ്ങൾക്ക് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഷെയറുകളാണ് ഇതൊക്കെ. മറ്റൊന്നാണ് ഹണിവെൽ എന്ന് പറയും. ഹണിവെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണിവെലും ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. ഈ ഹണിവെൽ ഓട്ടോമേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്പനി ഇൻ്റർനാഷണൽ കമ്പനിയായിട്ട് ഹണിവെല്ലിൻ്റെ ഇന്ത്യൻ സബ്സിഡറിയാണ്. ഇത് വളരെ വലിയ രീതിയിലുള്ള എയ്റോസ്പേസ് രംഗത്തും മറ്റുള്ള ഓട്ടോമേഷൻ രംഗത്തുമൊക്കെ കൃത്യമായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, വളരെ നല്ല കമ്പനിയാണ്. പക്ഷേ ഇതിൻ്റെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വില 28,000 ആയതുകൊണ്ട് തന്നെ പലരും എന്താണ് ഈ ഷെയറുകളൊക്കെ വാങ്ങാൻ മടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വലിയ വിലയുള്ള ഷെയറുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക്, ഏറ്റവും വില കൂടിയ സ്റ്റോക്ക്, എനിക്ക് മനസ്സിലാവുന്ന സ്റ്റോക്കുമാണ് MRF. മനസ്സിലായില്ലേ? നമ്മളുടെ കേരള ബേസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള MRF. MRF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേകദേശം 60,000 മുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടയർ മാനുഫാക്ചറിങ് രംഗത്തെ ഏറ്റവും ടോപ്പ് കമ്പനിയാണ്, ഇന്ത്യയിലെ വളരെ നല്ല കമ്പനിയാണ്, വളരെ നല്ല ഗ്രോത്തും ഈ അടുത്ത കാലങ്ങളിലൊക്കെ തന്നിട്ടുള്ളതാണ്, ഡിവിഡൻഡും നന്നായിട്ട് കൊടുക്കുന്ന കമ്പനിയാണ്. പക്ഷേ ഈ 60,000 വെച്ച് സാധാരണക്കാരെങ്കിലും വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നാലും വാങ്ങുന്നവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ആസ്ക്രിപ്പിമങ് സർവീസിൽ ഇതിലെ പല ഷെയറുകളും വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് വാങ്ങണോ വേണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി ആസിസ് നല്ലതാണ്, ഇത്രയും വലിയൊരു പൈസ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്ന ഷെയറാണ് ഇതൊക്കെ എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇതിൻ്റെ ഓരോ സെക്ടറിലും നിങ്ങൾക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേത് ഷെയർ വാങ്ങാമെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഇത് കിട്ടും അല്ലേ. അതായത് MRF ടയർ കമ്പനിയാണല്ലേ. MRFന് കോമ്പറ്റീറ്ററായിട്ട് അല്ലെങ്കിൽ MRFൻ്റെ സെയിം സെഗ്മെൻറ്റിൽ വരുന്ന മറ്റൊരു ടയർ കമ്പനിയാണ് ബാലകൃഷ്ണ ടയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, BKT ടയേഴ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ. അത് ബാലകൃഷ്ണ ടയേഴ്സ്. ബാലകൃഷ്ണ ടയേഴ്സ് ഇപ്പോൾ 900,000 റേഞ്ചിലൊക്കെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു കമ്പനി തന്നെയായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. 3M ഒക്കെ ആ ഒരു ഇൻഡസ്ട്രി സെഗ്മെൻറ്റിൽ വരുന്നത് അദാനി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അദാനി എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഈ 3M ഈ കാറ്റഗറിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അത് ഏകദേശം 141 റേഞ്ചിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3M വാങ്ങാൻ പൈസ ഇല്ലാത്ത ആളുകൾക്ക് അദാനി എൻ്റർപ്രൈസസ് ട്രൈ ചെയ്യാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഐഷർ മോട്ടോഴ്സ് 14,000 നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഹീറോ ഹോണ്ട വാങ്ങാം, 2,000 അടുത്താണ്. അല്ലെങ്കിൽ TVS വാങ്ങാം. ഈ ഹണിവെൽ ഓട്ടോമേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഷെയർ നിങ്ങളൊരു 28,000 കൊടുത്ത് വാങ്ങുന്നതിന് പകരമായിട്ട് ഇന്ത്യയുടെ ഒരു മിനി രത്ന കമ്പനിയായിട്ടുള്ള BEL, വളരെ നല്ല കമ്പനിയാണ്, 82 റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അതുപോലെ പേജ് ഇൻഡസ്ട്രീസ് ഇന്നർ ഗാർമെൻറ്റ് സെഗ്മെൻറ്റിലുള്ള ഒരു ചെറിയ വിലയുള്ള ഷെയറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രൂപ അണ്ടർ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയർസ് ഉണ്ട്. രൂപ കമ്പനി ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 180 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് വാങ്ങാനുള്ള പലതരത്തിലുള്ള ഓപ്ഷനുകളുണ്ട്. ഒരിക്കലും ഒരു വലിയ വിലയുള്ള ഷെയർ എന്ന് പറഞ്ഞാൽ നല്ലതോ അല്ലെങ്കിൽ മോശമോ അല്ല, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ചെറിയ വിലയുള്ള ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ വിലയാവാൻ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഈ വിലയല്ല ഒരിക്കലും ഒരു ഷെയറിൻ്റെ മൂല്യത്തിനെ നിർണ്ണയിക്കുന്നു. ഇപ്പം നമ്മളൊരു വില കൂടിയ ഷെയർ ഒരെണ്ണം വാങ്ങുമ്പോൾ നമുക്ക് ആ ഒരു കമ്പനിമേൽ കിട്ടുന്ന ആ അധികാരം അല്ലെങ്കിൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില കുറഞ്ഞ ഷെയർ ഒരെണ്ണം വാങ്ങുമ്പോൾ കിട്ടുന്ന ഓണർഷിപ്പിനേക്കാൾ കൂടുതലാണ് അല്ലേ. കാരണം എന്താ, ഞാനിപ്പോൾ 1,000 ഷെയർ മാത്രമേ ഒരു കമ്പനിയിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ ഒരു ഷെയർ വാങ്ങുന്നതും ഞാൻ ഒരു ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ ഒരു ഷെയർ വാങ്ങുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ. നമ്മൾ ആദ്യത്തെ കമ്പനിയിൽ 1,000 ഓണർഷിപ്പ് ഉള്ള ഒരാളും രണ്ടാമത്തെ കമ്പനിയിൽ 100,000 ഓണർഷിപ്പ് ഉള്ള ആളുമാണ്. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ വില കൂടുതൽ കൊടുക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന മൂല്യം കൂടുതലായിരിക്കും.
ഇപ്പോൾ എം ആർ എഫ് ഒക്കെ തരുന്ന ഡിവിഡൻഡോ അല്ലെങ്കിൽ എം ആർ എഫിൻ്റെ വിലയിലുണ്ടാവുന്ന വർധനവോ ഒന്നും എന്തിനു തരാൻ പറ്റില്ല, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിന് തരാൻ പറ്റില്ല. കാരണം എന്താ, അതിൽ അത്രയധികം ഷെയറുകളുണ്ട്. വരുന്ന ലാഭത്തിനെയല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വരുന്ന ലാഭമല്ലേ നമ്മളുടെ ഷെയർ പ്രൈസിൽ ആനുപാതികമായിട്ട് റിഫ്ലക്റ്റ് ആവുക. അപ്പോൾ ഷെയറുകൾ കൂടുന്തോറും ലാഭത്തിൻ്റെ അളവ്, ഒരാൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ അളവ് കുറയുകയും അതിനനുസരിച്ച് ഉള്ള ലാഭം കുറവ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഷെയർ എടുക്കുമ്പോൾ അതിൻ്റെ വിലയ്ക്ക് കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണ്ട. പക്ഷേ നിങ്ങൾ ആ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള ഉറപ്പിക്കുക നിങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. പക്ഷേ കമ്പനി നല്ലതാണോ, കമ്പനിയുടെ സർവീസ് നല്ലതാണോ, കമ്പനിയുടെ ഈ അടുത്ത് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണോ, അല്ലെങ്കിൽ അവർക്ക് കടങ്ങളുണ്ടോ, അവർ നല്ല മാനേജ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ അവർ മുൻപ് എന്തെങ്കിലും കുഴപ്പങ്ങളിൽ പെട്ടിട്ടുള്ള കമ്പനിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. ഷെയറിൻ്റെ വില നോക്കേണ്ടത് ഏറ്റവും അവസാനം മേടിക്കുന്ന സമയത്ത് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബയ്യിങ് ആണ് ഷെയറുകളിൽ ഉണ്ടാവേണ്ടത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആസ്ക് റിപ്പീമിംഗ് സർവീസിനെ സമീപിക്കാം. അതോടൊപ്പം തന്നെ ഷെയറുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിവിടെ കാണുന്നത്. ആ വീഡിയോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാണ്ടെന്നുണ്ടെങ്കിൽ ആസ്ക് റിപ്പീമിംഗ് സർവീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നും ഇതുപോലുള്ള നല്ല വീഡിയോകൾ ലഭിക്കും.